ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഡോക്ടർ സീമൻ സാഹുജി ബായുടെ ക്ലാസ് ആണ് ക്ലാസിന്റെ വിഷയം ഇതാണ് അന്തിമ സമയത്തുള്ള തയ്യാറെടുപ്പ് അതാണ് എപ്പിസോഡ് ഒന്നാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് ഓം ശാന്തി ഓം ശാന്തി സഹോദരി സഹോദരന്മാരെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ എല്ലാവരും വളരെ നന്നായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു

െല്ലാവർക്കും എപ്പം മുതലേ സൂചനകൾ തന്നുകൊണ്ടിരിക്കാണ് എല്ലും പറയുന്ന ഒരു ശബ്ദം ഇതല്ലേ കുട്ടികളെ എല്ലാം വളരെ പെട്ടെന്നായിരിക്കും ആ സമയം നമ്മുടെ മുന്നിൽ ഇപ്പോൾ വന്നില്ലേ മനുഷ്യ മനുഷ്യരെ മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട് എല്ലാ ഇപ്പോഴും മനുഷ്യർ യാത്ര ചെയ്യുന്നു യാത്രക്കാരാണ് നമ്മൾ എല്ലാവരും ജീവിതമാകുന്ന യാത്രയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജീവിതം ഒരു യാത്രയാകുന്നു ജനനവും മരണവും ഇത് രണ്ടും ഓരോരോ സ്റ്റേഷനുകളാണ് എല്ലോ ചിലര് നോക്കി കഴിഞ്ഞാൽ ഈ ലോകത്തിലെ ഞങ്ങൾ പദയാത്രക്കാരാണെന്ന് പറയാറുണ്ട് ചിലര് നോക്കിക്കഴിഞ്ഞാൽ വിദേശങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നു പല പ്രകാരത്തിലുള്ള യാത്രകൾ മനുഷ്യര് ചെയ്യാറുണ്ട് പലരും നോക്കിക്കഴിഞ്ഞ് തീർത്ഥാടനങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്യാറുണ്ട് ചിലർ നോക്കിക്കഴിഞ്ഞ് വിദേശങ്ങളിൽ യാത്ര ചെയ്യുന്നു തീർത്ഥാടനങ്ങളിൽ യാത്ര ചെയ്യുന്നു അനേക് യാത്ര ഇതെല്ലാം നമുക്ക് ചുറ്റുമുള്ള എന്തൊക്കെ യാത്രകളുണ്ടോ ഇതൊക്കെ പരിധിയുള്ള യാത്രകളാണ് ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഒരു മഹാൻ യാത്രയുണ്ട് എപ്പോഴാണോ ആരെങ്കിലും ശരീരം ഉപേക്ഷിക്കുന്നത് മരിക്കുന്നത് അവരെന്നെ ശ്മശാനം വരക്കി കൊണ്ടുപോകും ഡെഡ് ബോഡിയും എടുത്തുകൊണ്ട് അപ്പോൾ പറയും ഇതൊരു മഹാൻ യാത്രയാണെന്ന് പറയും

ഇനി പരിധിയുള്ള യാത്രകളെല്ലാം തന്നെ മനുഷ്യർ ധാരാളം ചെയ്യുന്നുണ്ട് ചിലരെ തീർത്ഥാടനങ്ങളിലേക്ക് യാത്ര ചെയ്യാറുണ്ട് ചിലരെ രഥയാത്രകൾ ചെയ്യാറുണ്ട് യാത്ര അതെല്ലാം പരിധിയുള്ള യാത്രകളാണ് പക്ഷെ ആ യാത്രകളൊന്നും തന്നെ ഒരുമിച്ച് ചെയ്യാറില്ല ഇനി മഹാൻ യാത്ര അതായത് ശ്മശാനം വരയ്ക്കുള്ള യാത്രയാണെങ്കിൽ അതും എല്ലാവരും ഒരുമിച്ച് ചെയ്യാറില്ല എന്നാൽ ഇപ്പോഴുള്ളത് അന്തിമ യാത്രയാണ് ഇതാണ് ആത്മീയ യാത്ര എന്ന് പറയുന്നത് ഈ പരിധിയില്ലാത്ത യാത്ര എല്ലാവർക്കും ഒരുമിച്ച് ചെയ്യണം തന്നെ ഒരാളെയാണ് കൊണ്ടുപോവുകൾ എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്നത് മഹാകാലനാണ് ആ മഹാകാലൻ നമ്മളോട് പറയുന്നത് എന്താണ് നിങ്ങൾ ആഗ്രഹിച്ചാലും നിങ്ങൾ ആഗ്രഹിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾ എല്ലാവരെയും ഞാൻ ഒരുമിച്ച് കൂടെ കൊണ്ടുപോകും എല്ലാവരെയും ഞാൻ കൂടെ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും പോയേ പറ്റുള്ളൂ സമയത്തെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് റിയലൈസേഷൻ ആണ് തോന്നുന്നത് ായിട്ടുള്ള നിയമമാണ് പുരാണിത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ കണ്ടിട്ടുണ്ട് ഓരോ വസ്തുക്കളും പുതിയതില്ലെന്ന് പഴയതാകും സമയത്തെ നിങ്ങൾ സമയത്തെ തന്നെ നോക്കിക്കഴിഞ്ഞാലേ സമയവും അങ്ങനെയാണല്ലോ അത് രാവിലെ ഇനി അത് രാവിലെ എന്ന് പറയുമ്പോൾ വളരെ സുന്ദരമായിരിക്കും കുറച്ച് സമയങ്ങൾ കഴിയുമ്പോൾ പകൽ ഇങ്ങനെ പോയി പകല് മുന്നോട്ട് പോയി പോയി ഉച്ചയാകും അതേപോലെയാണ് ഈ ലോകത്തിൽ കാലചക്രത്തിൽ എല്ലാ മനുഷ്യരുടെയും അവസ്ഥ എങ്ങനെയുള്ളതാണ് നിങ്ങൾ തോന്നുന്നുണ്ടോ എല്ലാ ഇപ്പോഴും ലോകം ഈ അവസ്ഥയിലെ തന്നെ ആയിരിക്കും എന്നാണോ നിങ്ങൾക്ക് തോന്നണത് ഒരിക്കലായിരിക്കില്ല എന്തുകൊണ്ടെന്നാൽ മാറ്റം ലോകത്തിന്റെ നിയമമാണ് ഇന്ന് നമ്മുടെ ചുറ്റുമുള്ള ലോകത്തിലെ തന്നെ എത്ര വലിയ വലിയ മഹാത്മാക്കള് സാധു സന്യാസിമാരെ ഋഷി വര്യന്മാരെ അങ്ങനെ പലരുമുണ്ട് ഋഷി വര്യന്മാരും എല്ലാ അവരും വന്നിട്ടും ലോകം കാരണം ഈ ലോകം വളരെയധികം തമോ പ്രധാനമായി മാറിക്കഴിഞ്ഞു വളരെ മോശമായി മാറിക്കഴിഞ്ഞു ഈ ലോകം അതുകൊണ്ട് ഈ ലോകത്തിന് പൂർണ്ണമായും ഒരു ശുദ്ധീകരണം ഉണ്ടാകും എങ്ങനെയായിരിക്കും ആ ശുദ്ധീകരണം ഉണ്ടാവുക നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ എങ്ങനെയാണ് രോഗങ്ങൾ വരുന്നത് എന്നുള്ളത് ായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ബാബ കുട്ടികളോട് എന്താ പറഞ്ഞിരിക്കുന്നത് കുട്ടികളെ വലിയ വലിയ മഹാരോഗങ്ങൾ വരും ഡോക്ടർമാർക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾ അമേരിക്ക പോലെയുള്ള സമ്പന്നമായ രാജ്യം പോലും അവരെ മെഡിക്കൽ സയൻസിന്റെ സമ്പൂർണമായിട്ടുള്ള ഏറ്റവും ഉന്നത എത്തി നിൽക്കുകയാണ് എന്നിട്ടും അവരെല്ലാവരും ഇന്ന് അവസ്ഥയിലാണ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല പറ്റാത്ത അവസ്ഥയിലാണ് എന്തുകൊണ്ടെന്നാൽ അല്ലെങ്കിൽ വിപത്തുകൾ വരാനുള്ളതാണ് ഇപ്പോ ആ പ്രകൃതിയുടെ വിപത്തിന്റെ കളികൾ നമ്മുടെ തൊട്ട് മുന്നേ തോന്നുന്നു ഇതിന് യാതൊരു ചികിത്സയും ഉണ്ടായിരിക്കില്ല जब मनुष्यों के के अंदर जो बुरे संस्कार है है होंगे तो तो ये संसार का महाविनाश निश्चित എന്തുകൊണ്ടെന്നാൽ ഈ ലോകത്തിന്റെ മഹാവിനാശം എന്നാൽ അതേസമയം ശാസ്ത്രങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്ന പ്രളയം അതൊന്നും ഒരിക്കലും ഉണ്ടാവില്ല ും കാരണം ആദ്യസംഖ്യുന്നത് ഒമ്പത് ലക്ഷമാണ് പൃഥ്വിക്ക് ജനസംഖ്യ സാസ് പക്ഷേ ഇന്ന് നോക്കി കഴിഞ്ഞാലോ എഴുന്നൂറ്റമ്പത് കോടിയിലധികം മനുഷ്യരുണ്ടെന്നാണ് ഇന്നത്തെ ജനസംഖ്യയെ കുറിച്ച് പറയുന്നത് അപ്പൊ എത്ര അവശേഷിക്കുന്നുണ്ടാകും ഒന്ന് ആലോചിക്കൂ ഇതെല്ലാം എങ്ങനെയായിരിക്കും പരിവർത്തനപ്പെടുക അതിനു വേണ്ടി ബാബ എല്ലാം പറയുന്ന ഒരു ശബ്ദം അന്തിമ സമയത്തിലുള്ള ഓരോ സീനുകൾ കാണാൻ നിങ്ങളുടെ മനസ്സിന് കാരണം നമ്മുടെ മനസ്സ് ദുർബലമായി കഴിഞ്ഞാൽ അതായത് താണ്ടവ നൃത്തം നടക്കും ചുറ്റും പ്രകൃതിയുടെ ആപത്തുകൾ ഉണ്ടാകും പലതരത്തിലുള്ള അസുഖങ്ങൾ വരും മനുഷ്യരെല്ലാവരും ശരീരം ഉപേക്ഷിച്ച് എവിടെ പോകും ഇന്ന് ആശ്ചര്യമുള്ള ഒരു മനുഷ്യർക്ക് പോലും അറിയുന്നില്ല ആ ഈശ്വരൻ ആരാണ് ലോകത്തിലുള്ള മനുഷ്യർ നോക്കു ഓടിക്കൊണ്ടിരിക്കയാണ് പായയാണ് മനുഷ്യൻ പക്ഷെ നമ്മൾ ആരാണ് നമ്മൾ എവിടെ നിന്ന് വന്നവരാണ് മരിച്ചതിന് ശേഷം എങ്ങോട്ടേക്ക് പോകും അറിയാം ഇത് എത്ര ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ സയൻസിനെ വളരെയധികം നമ്മള് ബഹുമാനം കൊടുക്കുന്നുണ്ട് അംഗീകരിക്കുന്നുണ്ട് സയൻസിനെ പക്ഷെ വിജ്ഞാനം സയൻസ് അതുപോലെ പഗതിയേ ഉള്ളൂ സയൻസിൽ നോക്കിക്കഴിഞ്ഞാല് എല്ലാ കാര്യങ്ങളും ഉണ്ട് പ്രത്യേകിച്ചും ഗവേഷകർക്കും എല്ലാം അറിയാം പക്ഷെ ഗവേഷകരും എല്ലാം മനസ്സിലാക്കിയിട്ടില്ല ശരിക്കും സമ്പൂർണമായിട്ടുള്ള വിജ്ഞാനം എന്ന് പറയുന്നത് ആത്മീയത മാത്രമാണ് പക്ഷേ ഇത് ലോകത്തിൽ അറിയാത്തത് ഈ പ്രപഞ്ചത്തിന്റെ രചിതാവും രചനയെ കുറിച്ചും അന്ത്യത്തെ കുറിച്ചും ഈ സൃഷ്ടി എപ്പോൾ മുതൽ ആരംഭിച്ചു ഈ സൃഷ്ടിക്ക് എന്ത് പറ്റി ഇനി എന്താ സംഭവിക്കാനുള്ളത് ഇന്ന് ലോകത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാല് പറയുന്ന അതായത് പ്രവചനങ്ങൾ നടത്തുന്ന ധാരാളം പേരുണ്ട് ഭവിഷ്യഭക്ത അതായത് ഭാവിയെ കുറിച്ച് പ്രവചിക്കുന്നവര് ധാരാളം പേര് നമ്മൾ കണ്ടിട്ടുണ്ട് അവര് പലതരത്തിലുള്ള കൽപ്പനകളും പറയാറുണ്ട് അങ്ങനെ സംഭവിക്കും ഇങ്ങനെ സംഭവിക്കും എന്നൊക്കെ പറയാറുണ്ട് ഈ ലോകത്തിലെ ഈശ്വരൻ മാത്രമാണ് സത്യം കാരണം ഈശ്വരന് മാത്രമേ എല്ലാം സത്യങ്ങളും പറഞ്ഞു തരാൻ സാധിക്കൂസ് നമ്മുടെ അറിവില് എന്തെല്ലാം തരത്തിലുള്ള ജ്ഞാനമുണ്ട് ഭഗവാൻ കോ പ്രാർത്ഥന അതായത് ഇത്രയും അറിവുകളും അറിവുകളുടെ ശേഖരണങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും എന്തിനാണ് ദൈവത്തെ പ്രാർത്ഥിക്കുന്നത് ഇന്ന് പറയുന്നൊരു പാട്ടില്ലേ ഞങ്ങള് മനുഷ്യര് ഇരുട്ടിലാണ് എന്ന് പാടാറുണ്ടല്ലോ ജ്ഞാനത്തിന്റെ സൂര്യനായിരിക്കുന്ന ഭഗവാൻ ഉദിക്കണം എന്ന് പറയാറില്ലേ

ലോകത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എത്രയോ തത്വജ്ഞാനികളുമുണ്ട് സയന്റിസ്റ്റുമുണ്ട് പലതരത്തിലുള്ള അറിവുകളുമുണ്ട് പക്ഷെ അവർക്ക് ആർക്കും തന്നെ അതായത് ഇങ്ങനെ മനുഷ്യർക്ക് അറിയുന്നില്ല ഒരേ ഒരു ജ്ഞാനം അതായത് പരമാത്മാജ്ഞാനം സ്പിരിച്വൽ ആയിട്ടുള്ള അറിവുകൾ ഒരേ ഒരു പരമാത്മാവിന്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ എന്നാർക്കും അറിയില്ല तो वही हमें सत्य बातें सिखाते हैं अपो आ परमात्मा वो मात्र मान नमक सत्यम बढ़ पिच देर न दे सुनाते हैं समझाते हैं आ सत्यम केल पिच देर न दम मन सिलाकी देर न दम कहते हैं हे मनुष्य तुम ये शरीर नहीं हो आ परमात्मा वो पढ़ पिके न इत्यु क्या न मिंदा अल्लयो मनुष्य नी ये कारण पगरम आत्मा तुम सभी അവിനാശി ശക്തി നിങ്ങൾ എല്ലാവരും ചൈതന്യമായിരിക്കുന്ന ആത്മാവാണ് ഞാനിപ്പോ ആത്മാവിനെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ടാണ് വന്നിരിക്കുന്നത് കാരണം ശരീരം എന്ന് പറയുന്നത് വെറും കടുക് പോലെ എല്ലാം തുണ്ടു തുണ്ടായിട്ട് ഇവിടെ തന്നെ ഇല്ലാതാകും

ഇപ്പോ ഞാൻ നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ബന്ധനങ്ങളിൽ നിന്നും മുക്തരാക്കുന്നതിന് വേണ്ടി വന്നിരിക്കുകയാണ് അങ്ങനെ എല്ലാ പ്രകാരത്തിലുള്ള ിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും നിങ്ങളെ മുക്തരാത്രമർക്കും പോകാം അന്തിമ യാത്രയിലേക്ക് അല്ലെങ്കിൽ ആത്മീയ യാത്രയിലേക്ക് നമുക്ക് തയ്യാറാകാം നമ്മൾ എല്ലാവരും തയ്യാറാകണം അന്തിമ യാത്ര റുഹാനി യാത്ര ലോകത്തിലുള്ള മനുഷ്യർക്ക് അറിയില്ല

ും നമ്മുടെ ബുദ്ധിയെ തുറന്നു ബാബ പറഞ്ഞു തന്ന ജ്ഞാനം എന്താണ് ഈ ലോകത്തിലെ എല്ലാ സാധനങ്ങളും വിനാശിയാണ് എല്ലാ വസ്തുക്കളും നശിക്കുന്നതാണ് എല്ലാം ഇല്ലാതാകുന്നതാണെന്ന് പറഞ്ഞു എന്തുകൊണ്ടെന്നാൽ സത്യുഗത്തില് ഈ കലിയുഗത്തില് ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല ഒന്നും ഉണ്ടായിരിക്കില്ല അപ്പോ എത്ര വലിയ പരിവർത്തനമായിരിക്കും ഉണ്ടാവുക അതിനാൽ ഈ പരിവർത്തനത്തിന്റെ സമയത്ത് നമ്മൾ എല്ലാവരും തയ്യാറാണോ ഈ ഈ ശരീരത്തിലൂടെ നമ്മൾ എന്തെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു ഈ ദേഹസഹിതം എല്ലാം എല്ലാം ഒന്ന് നമ്മുടെ കൂടെ വരാൻ വരാം കാരണം ആത്മാവ് മാത്രമാണ് തനിച്ച് വിട വന്നത് ാണ് തിരിച്ചു പോകുന്നത് യാത്രയ്ക്ക് വേണ്ടി ആത്മീയമായി പറക്കാൻ നമ്മൾ തയ്യാറാണോ കാരണം ഇതാണ് പരിധിയില്ലാത്ത യാത്ര സമജ ഇതിനു വേണ്ടി നമുക്ക് വിവേകവും ആവശ്യമാണ് യാത്രക്കായി നമുക്ക് തയ്യാറെടുപ്പും വേണം എങ്ങനെയാണോ നമ്മൾ സ്ഥൂലമായിട്ട് യാത്ര ചെയ്യുമ്പോൾ അഥവാ ട്രെയിനിലോ എവിടെക്കെങ്കിലോ സ്റ്റേഷൻ ആണെങ്കിൽ സ്റ്റേഷൻ വരുന്നതിന് മുൻപായിട്ട് തന്നെ നമ്മൾ നമ്മളെല്ലാം എടുത്ത് ഒതുക്കി വെക്കും അതെ എന്തെല്ലാം അങ്ങനെ ചിതറി ചിതറിക്കിടക്കുന്നതായിട്ടുണ്ടോ ആ ചിതറി കിടക്കുന്നതിനെല്ലാം നമ്മൾ കൂട്ടി ഒതുക്കി നമ്മൾ വെക്കുക അഥവാ നമ്മളുടെ സാധനങ്ങളെല്ലാം ചിതറി ചിതറിക്കിടക്കാണ് സ്റ്റേഷനും വന്നിരിക്കുന്നു എങ്കിൽ എന്താ സംഭവിക്കുക അതേപോലെ തന്നെ നമ്മുടെ ഈ ജീവിതമാകുന്ന യാത്രയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ യാത്രയില് പലതും അതുകൊണ്ട് എല്ലാം ഇപ്പോൾ നമുക്ക് ഒതുക്കി വെക്കാനുള്ള സമയമാണ് അപ്പോ എല്ലാം ഒതുക്കി വെച്ചുകൊണ്ട് നമുക്ക് പോകാൻ നമ്മൾ തയ്യാറാണോ കാരണം എല്ലാം ഒതുക്കി വെച്ച് ആരാണോ തയ്യാറായിരിക്കുന്നത് അവർക്ക് പറക്കാൻ സാധിക്കൂ അവർക്ക് മാത്രമാണ് പരമാത്മാ മഹാകാലനായിരിക്കുന്ന ആണ് കാരണം ആ ആണ് വന്നിരിക്കുകയാണ് ഈ ഭവസാഗരത്തിലേക്ക് നമ്മൾ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് അതുകൊണ്ട് നിങ്ങൾ തയ്യാറാണോ तैयारानो इलावरीम क्या तैयारी करनी है इनी इंद तैयारी डे पगल आना ना हमको चीये इंद वो भी बाबा हमें सिखा चुके हैं आदम बाबा नमक का पढ़ी पिच तन्नु बाबा समय की पहचान के साथ साथ बाबा नमक के समय तिंदे तिरिशर विनोड अपम हमें कैसे तैयार होना है एंगने नमक के तैयार आगनम कैसे चलना है एंगने यानु पोगे बाबा नमक का परंगे तन्नु ज्ञानन तन्नु करिंगे मनसलाकी तन्नु बहुत बार അതും ഒരു പ്രാവശ്യമല്ല ബാബ ഇതൊക്കെ പല പ്രാവശ്യം ബാബ പ്രാവശ്യമെങ്കിലും എന്നും ഒരു ശബ്ദം ഇതല്ലേ കുട്ടികളെ എല്ലാം പെട്ടെന്നായിരിക്കും എല്ലാം യാദൃച്ഛികമായിട്ട് സംഭവിക്കും എങ്ങനെയാണ് കുട്ടികളെ തയ്യാറാകേണ്ടത് ബാബ വളരെയധികം വർഷങ്ങൾക്ക് മുൻപ് തന്നെ പറഞ്ഞു തന്നു കഴിഞ്ഞു എങ്ങനെ തയ്യാറെടുക്കണം സാധാരണ ആളുകള് പറയുന്നത് എന്താ കാലിയായ കൂടിയാണ് ഈ ജഗത്തിലേക്ക് വന്നത് കാലിയായ കൈകളോടുകൂടെ വേണം ഇവിടെ നിന്ന് പോകാൻ എന്നാണ് ആളുകൾ പറയുക എന്നാൽ അങ്ങനെയല്ല നമ്മൾ ബാബയുടെ കുട്ടികൾ കൈ നിറച്ചിട്ടാണ് പോവുകയെങ്കിൽ പക്ഷേ നമ്മൾ വരുന്ന സമയത്ത് ശരിയാണ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ അതേസമയം ഇവിടെ നിന്ന് പോകുമ്പോ നമ്മളുടെ എല്ലാം നിറച്ചിട്ടാണ് പോണത് ഇത്രയും നമുക്ക് നിറച്ചിട്ടാണ് തന്നിരിക്കുന്നത് അടുത്ത ഇരുപത്തിയൊന്ന് ജന്മങ്ങളിലേക്ക് നമ്മൾ സമ്പന്നരാകും നമ്മളെ അങ്ങനെയുള്ള ലോകത്തിലേക്കാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത് അതിനു വേണ്ടി നമുക്ക് പൂർണ്ണ തയ്യാറെടുപ്പിന്റെ ആവശ്യമുണ്ട് ഒരു പക്കണം അതിലെ ഒരു ലോകത്തിൽ ഒന്നും തന്നെ നമ്മളോടൊപ്പം വരാൻ പോകുന്നില്ല ആഹ്മണ ബോർമാര പഹാണത്തെ നമ്മൾ തന്നെ കണ്ടിട്ടില്ലേ വളരെ നന്നായിട്ട് നമ്മള് തിരിച്ചറങ്ങിട്ടുണ്ട് എന്നാലും അല്ല പറയുന്നത് എന്നാലും ഇനി ചില കുട്ടികൾ നോക്കി കഴിഞ്ഞാൽ അവിടെ ഇവിടെ ഒക്കെ ഉള്ള ഈ ലോകത്തിലെ പല വിസ്താരങ്ങളിലേക്ക് പോയിരിക്കുന്നു അതുകൊണ്ടാണ് ബാബ എപ്പോഴും കുട്ടികൾക്ക് നൽകാറുള്ളത് കാരണം ാണ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് വേണ്ടിട്ടുള്ള ഒരു ടീച്ചർ തന്നെയാണ് അതായത് ഇപ്പൊ നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന സാഹചര്യം നമുക്കൊരു ടീച്ചർ തന്നെയാണ് ഇതുവരെയും നമ്മൾ വിസ്താരത്തിൽ ഒതുക്കിയിട്ടില്ലെങ്കിൽ ഇപ്പൊ നമുക്ക് സമയം കിട്ടിയിരിക്കുകയാണ് വീണ്ടും എല്ലാം ഒതുക്കി വെക്കാനായിട്ട് ഇപ്പഴെങ്കിലും നമുക്ക് തയ്യാറെടുപ്പ് നടത്താലോ വിസ്താരത്തിൽ കാരണം ഇതൊരു അന്തിമ തയ്യാറെടുപ്പാണ് നമ്മൾ കണ്ടിട്ടില്ലേ റെയിൽവേ സ്റ്റേഷനുകളിലാണെങ്കിലും ചില സ്റ്റേഷനിലെ ചില ട്രെയിനുകള് രണ്ട് മിനിറ്റ് ഒക്കെ നിക്കാറുണ്ട് ട്രെയിനുകള് ചില സ്ഥലങ്ങളിൽ സ്റ്റോപ്പ് ചെയ്ത് നിൽക്കുന്ന നാല് മിനിറ്റ് ആയിരിക്കും സമയം ചില യാത്ര ചെലന പക്ഷേ ഇവിടുത്തെ അങ്ങനെയല്ല സാധാരണ ലോകത്തിലെ രണ്ട് മിനിറ്റും നാലു മിനിറ്റും നോക്കിണ്ടെങ്കിലും നമ്മുടെ തയ്യാറെടുപ്പില് നമ്മുടെ യാത്രയിൽ അങ്ങനെയല്ല ഒരു സെക്കൻഡിലുള്ള തയ്യാറെടുപ്പാണ് അഥവാ രണ്ട് സെക്കൻഡെങ്കിലും നമ്മൾ എടുത്തു പോയാൽ നമ്മൾ ഇവിടെ തന്നെ ആയി പോകും പിന്നെ നമ്മുടെ പിന്നെ നമ്മൾ കരങ്ങിട്ട് ദൈവത്തിനോട് പറയും അല്ലയോ ദൂരെ നിന്ന് വന്ന ദൂരെ ദേശക്കാരാ കൂടെ കൊണ്ടുപോകൂ എന്ന് പറയും അല്ലെ അപ്പൊ പറയുന്നത് ഇതാണ് ഞങ്ങൾ ഇവിടെ ഒറ്റയ്ക്കായി പോയി ഞങ്ങൾ ഇവിടെ നിന്ന് പോയി എന്ന് പറഞ്ഞ കരയുന്നു ആ സമയത്ത് വളരെയധികം നമുക്ക് ദുഃഖം ഉണ്ടായിരിക്കും ഒരുപാട് നമുക്ക് പശ്ചാത്താപം ഉണ്ടാകും സമയത്ത് പശ്ചാത്താപത്തിന്റെ അഗ്നിയിലെ ഒരു കത്തി അമരുന്ന ഒരു ഫീലിംഗ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക ആ സമയത്ത് നമുക്ക് കിട്ടില്ല ഒന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ട് അന്തിമ സമയത്തിൽ അങ്ങനെയുള്ള എന്ന് പറയുന്നത് വളരെ വേദനാജനകമായിരിക്കും അതുകൊണ്ട് എന്തുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ തയ്യാറായി കൂടാട് അതും ബാബയോടൊപ്പം പറക്കണം കൂടെ പറക്കണം हमारे भारतीय शास्त्र में नुमडे भारतीय शास्त्रத்தில் शिव विवाह शिव विवाहம் നമ്മൾ കേട്ടിട്ടില്ലേ ഇത് बहुत പ്രખ્યાത് है बहुत कारणम भारदത്തിൽ ഈ ശിവവിവാഹം എന്ന് പറയുന്നത് വളരെ ഏദികം പ്രസിദ്ധമാണ് சரி சரி രമേ ऐसे इस समर सीजन में ही मनाया जाता है सादा प्रतिचे നോക്കി കഴിഞ്ഞാൽ ഈ സമ്മർ സീസണിലാണ്ത്രേ ശിവവിവാഹം എന്ന് പറയുന്നത് ആഘോഷിക്കാനുള്ളത് उसमें पुराण में वर्णन है അതായത് ശിവവിവാഹത്തെ കുറിച്ച് പുരാണത്തിൽ ഇങ്ങനെ വർണ്ണയിക്കുന്നുണ്ട് ശിവനോടൊപ്പം ചിലരെ സജനി ആയിട്ട് പോകും ചിലര് നോക്കിക്കഴിഞ്ഞാൽ വെറും ആ ഘോഷയാത്രയിലെ പങ്കെടുക്കുന്നവര് മാത്രമാകും അതിൽ ആളുകൾ ഉണ്ടാകും ഘോഷയാത്ര എന്ന് എന്താ പല ആൾക്കാർക്കും ും കയ്യില്ലാത്തരും അങ്ങനെയുള്ളവർക്കൊക്കെ പോവാലോ ശിവ സബ് ആയെങ്കിൽ കാരണം ശിവന്റെ ഘോഷയാത്രയിലെ വിവാഹ ഘോഷയാത്രയിലെ എല്ലാ തരത്തിലുള്ള ആളുകളും പങ്കെടുക്കും क्योंकि एक भी आत्मा इस पृथ्वी पर नहीं रहेंगे सबको लेके മഹാകാള കാരണം ഈ ശിവന്റെ വിവാഹ ഘോഷയാത്രയുടെ ആത്മീയ രഹസ്യം ഇതാണ് ശിവൻ ഒരു ആത്മാക്കളെ പോലും ഈ പൃഥ്വിയില് വിട്ടിട്ട് പോയില്ല പകരം എല്ലാ ആത്മാക്കളെയും കൂടെ കൊണ്ടുപോകും ആരും ഇവിടെ ഇരിക്കില്ല പക്ഷേ നമുക്ക് എങ്ങനെയാണ് പോകേണ്ടത് സജിനിയായിട്ട് പോകണോ അത് വെറും ഘോഷയാത്രയില് പങ്കെടുക്കുന്നവരാകണോ हमारे ऊपर है 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 हम सभी को बताया है, बाबा एप क्या करना है? क्या है? कैसे पुरुषार्थ എങ്ങനെയുള്ള എങ്ങനെയുള്ള തയ്യാറെടുപ്പ് നടത്തണം ഇതൊക്കെ ബാബ എപ്പം മുതല് പറയാൻ തുടങ്ങിയതാ സഭാറോ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇപ്പോൾ തയ്യാറാണോ പോവാൻ ഇതിനുള്ള തയ്യാറെടുപ്പ് എങ്ങനെയാണ് ചെയ്യേണ്ടത് അതിനെ പറ്റി അതിനെപ്പറ്റി ഇനി കുറച്ചുകൂടെ മുന്നോട്ടുള്ള പോകുന്ന ക്ലാസ്സുകളില് പറഞ്ഞു തരാം സ്വയം അതിനു വേണ്ടി ആദ്യം നമുക്ക് പഠിക്കേണ്ടത് ഇതാണ് സ്വയത്തെ എങ്ങനെ തയ്യാറാക്കാം അതിനുള്ള എന്ത് പുരുഷാർത്ഥമാണ് ചെയ്യേണ്ടത് അതിനുവേണ്ടി ഏത് വിധിയാണ് സ്വീകരിക്കേണ്ടത് എങ്ങനെ തയ്യാറാക്കണം സംബന്ധിച്ച് വ്യക്തി വസ്തു പദാർത്ഥ വൈഭവ് കുച് ആകർഷിക്കാം അതായത് ബാബയോടൊപ്പം പോകുന്ന സമയത്ത് ഈ ലോകത്തിലെ ള് പദാർത്ഥങ്ങള് വൈഭവങ്ങള് വസ്തുക്കള് ഇതൊന്നും തന്നെ നമ്മളെ ആകർഷിക്കാനായിട്ട് പാടില്ല ആത്മാവ് പൂർണ്ണമായിട്ടും ബാബയോടൊപ്പം പറക്കണം ആ ആത്മീയമായ ആത്മീയമായി പറക്കുന്നതിന് വേണ്ടി ഇപ്പ മുതലേ നമ്മൾ തയ്യാറെടുപ്പ് തുടങ്ങണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ഒരു തയ്യാറെടുപ്പിന് ഒരു സെക്കൻഡ് കൊണ്ട് പോകുന്നതിന് വേണ്ടി വളരെയധികം ആവശ്യമുണ്ട് ബാബ എപ്പോഴും പറയണേ കേട്ടിട്ടില്ലേ വിനാശത്തിന്റെ പലതരത്തിലുള്ള കളികൾ നാല് പ്രകാരത്തും ഉണ്ടാകും അങ്ങനെ ലോകത്തിലെ മനുഷ്യർക്ക് തന്നെ ഈ വിനാശത്തിന്റെ ലീലകൾ കണ്ടിട്ട് അവർക്ക് ഉള്ളിൻറെ ഉള്ളില് വൈരാഗ്യം വരും അവർ ആ സമയത്ത് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് होगी जो बाबा പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം അവസാന സമയമാകുമ്പോഴേക്കും ഒരു ആത്മാവ് പോലും ഉണ്ടായിരിക്കില്ല ബാബ എന്ന് പറയാത്തവർ ജോ ബാബാർ മുക്തി വരയ്ക്കും പറയുന്നില്ലയോ ആത്മാവിനൊരിക്കലും ഈ ലോകത്തിൽ അത് ഏത് ധർമ്മത്തിൽ പെട്ടവരായിക്കോട്ടെ ഏത് ജാതിയിൽ ജീവിക്കുന്നവരായിക്കോട്ടെ ഏത് സംബന്ധത്തിലും എങ്ങനെയുള്ള ഒരു ആത്മാവ് ആയിക്കോട്ടെ എല്ലാവർക്കും എല്ലാ ആത്മാക്കൾക്കും അവസാന സമയത്ത് ബാബ എന്ന് പറയേണ്ടതായിട്ടുണ്ട് എന്നാൽ അവസാന സമയം എന്ന് പറയുന്നത് ഒരിക്കലും പുരുഷാർത്ഥത്തിന്റെ സമയമല്ലോ ബാബാക്ക അതുകൊണ്ട് അവസാന സമയമാകുമ്പോ ആളുകൾ ചിന്തിക്കൂത്രേ ഇതൊക്കെ വിനാശമാകാനുള്ളതല്ലേ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം എല്ലാ സാധനങ്ങളും എടുത്ത് ബാബയുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കാന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും എല്ലാം ഭഗവാന്റെ വീട്ടില് ഭഗവാന് കൊണ്ടുപോയിട്ട് കൊടുക്കാന്ന് വിചാരിക്കുന്നു ആ സമയത്ത് ഭഗവാൻ ഒന്നും സ്വീകരിക്കും കൂടെ ചെയ്യില്ല കാരണം എന്താ ബാബയ്ക്ക് സ്വീകരിച്ചാൽ ബാബയ്ക്ക് അത് റിട്ടേൺ കൊടുക്കണ്ടേ लेकिन लेकिन बाबा ने कहा अंत अंत में में तुम सारे सारे ज्ञान समझ भी भी जाओगे सारे सब कुछ सफल भी कर दोगे लेकिन बहुत काल से योग तपस्या द्वारा जन्म जन्मांतर के को दग्ध नहीं किया है तो में सजा खाकर जाने पड़ेगी അതുകൊണ്ട് അവസാന സമയത്ത് നിങ്ങളെ എന്ത് സേവനം ചെയ്താലും എന്ത് തന്നെ കൊണ്ടുപോകുന്ന ബാബയുടെ വീട്ടിൽ സഫലമാക്കി കൊടുത്താലും ജന്മ ജന്മാന്തരങ്ങളിലെ പാപത്തിന്റെ ഭാരം ഭസ്മം നിങ്ങളുടെ തലയിലുണ്ട് അതൊരിക്കലും തീർന്നിട്ടില്ല

യോഗ ബൽ റ ആരാണോ വളരെയധികം സമയങ്ങളായിട്ട് പാപത്തിനെ അവരായിരിക്കും ബാബയോടൊപ്പം ബാബയുടെ കൂട്ടുകാരനായിട്ട് കൂട്ടായിട്ട് പോകുന്നത് അവരാണ് സജിനിയായി തീർന്ന് ബാബയോടൊപ്പം പറക്കുക അനുഭവിച്ച് അയ്യോ അയ്യോന്ന് പറഞ്ഞിട്ട് അവര് വെറും ഘോഷയാത്രയിലെ പങ്കാളികളാണ് അതുകൊണ്ട് യോഗ തപസ്യ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാൻ പറയും എല്ലാ ബാബയുടെ കുട്ടികളും അവസരണം ഒരു സ്വർണ്ണിമ അവസരമാണ് ലഭിച്ചിരിക്കുന്നത് സാധാരണ ലോകത്തിൽ തന്നെ നോക്കൂ മൊത്തം ലോകം തന്നെ ലോക്ക്ഡൗൺ ആയപ്പോൾ മനുഷ്യരുടെ അവസ്ഥ എന്താ എന്താണ് മനുഷ്യരുടെ അവസ്ഥ കണ്ടോണ്ടിരിക്കുന്ന പക്ഷേ ഇപ്പോൾ വരയ്ക്കും എന്തെല്ലാം ഇന്റർനെറ്റ് ആണെങ്കിലും ടിവി ആണെങ്കിലും മൊബൈൽ ഈ ഇന്റർനെറ്റും മൊബൈലും ടിവിയും അങ്ങനെ സയൻസിന്റെ സാധനങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് കുറച്ചൊക്കെ മനുഷ്യർ ഇപ്പോഴും എങ്ങനെയുണ്ട് അതെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ അതിൽ തന്നെ സമയത്തൊക്കെ ആണെങ്കിലും അതെല്ലാം നമുക്കൊരു കൂട്ടായി മാറുകയാണ് പക്ഷെ ഇനി പോക പോക ഇങ്ങനെയുള്ള സാധനങ്ങളും ഇല്ലാതാവാൻ പോവുകയാണ് നോക്കണം നമ്മള് സാധാരണ ബാബുടെ മുരളിയിൽ പറയുന്ന കേട്ടിട്ടുള്ള ഒരു പഴഞ്ചൊല്ലാണല്ലോ ചിലരുടേത് മണ്ണിനടിയിൽ പോകും ചിലരുടേതെന്ന് പറഞ്ഞത് എല്ലാരും പിടിച്ചെടുക്കും കൊള്ളയടിക്കപ്പെടും എന്ന് കേട്ടിട്ടില്ലേ അങ്ങനെയുള്ള സമയം വരാൻ ചിലും എന്തൊക്കെ ബാങ്കിലെ പൈസയുണ്ടോ അത് ബാങ്കിലെ തന്നെ ആയിരിക്കും ഈ മൊബൈൽ ഇന്റർനെറ്റ് ഇനി ഈ മൊബൈലും ഇന്റർനെറ്റും ഇതെല്ലാം സ്റ്റോപ്പ് ആക്കും അപ്പൊ നോക്കൂ ഉണ്ടായിരിക്കും മനുഷ്യന്റെ അവസ്ഥ എന്ന് പറയുന്നത് അപ്പോഴാണ് മാനസികമായിട്ടുള്ള പല പ്രശ്നങ്ങളും മനുഷ്യരുടെ ഉള്ളിൽ ഉണ്ടാവുക അതായത് മനോ മനസ്സിന്റെ സമനില തെറ്റിപ്പോകും അങ്ങനെ മനസ്സിന്റെ തെറ്റി പോകുമ്പോ മനുഷ്യന്റെ അവസ്ഥ എന്താ ഈ അങ്ങനെ ലോകത്തിൽ എല്ലാ മനുഷ്യരും ഇതിനെയൊക്കെ ഡിപെൻഡ് ചെയ്ത് ഡിപെൻഡ് ചെയ്ത് മനുഷ്യന്റെ മനസ്സിന്റെ സമനില തന്നെ തെറ്റിപ്പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ലോകത്തിന്റെ അത് എങ്ങനെയായിരിക്കും എന്നുള്ളത് നീ നിങ്ങള് കാണാൻ പോകുന്നതേ ഉള്ളു

അങ്ങനെയുള്ള ദൃശ്യങ്ങളെ കണ്ടിട്ടും ഈ ലോകത്തിൽ എന്തൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ അതിലൊന്നും എല്ലാറ്റിലൊന്നും അവർ ചെലക അവരാണ് പറന്നു പോവുക അതുകൊണ്ട് നമുക്ക് ആദ്യമേ തന്നെ തയ്യാറെടുപ്പ് നടത്തണം

Shanti.